ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തവരെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുന്നേറ്റ് ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തവരെ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്നുണ്ടോ ചെക്ക് ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ നന്നായി കൂടിയിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു 50 എണ്ണമൊക്കെ ആവാനാണെങ്കിൽ ഒരു 2-3 എണ്ണമൊക്കെ കുറവുള്ള സമയത്തൊക്കെ നമ്മൾ നോക്കിയിട്ടാവും. എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബർ നന്നായി കുറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് 30 ഒക്കെ റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാവും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ എത്ര പെട്ടെന്ന് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞതെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ആരാണ് നമ്മളെ പറ്റിച്ചത്, അതോ എങ്ങനെയാണ് നമ്മുടെ പോയത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടട്ടെ എന്ന് കരുതിയിട്ട് ഓഫർ മെസ്സേജൊക്കെ വരുമ്പോൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കും. അതേപോലെ തന്നെ ലൈവിൽ നമ്മൾ ലിങ്കൊക്കെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ തന്നെ അവർ നമ്മളെ തിരിച്ചിങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ കുറേ പേരൊക്കെ നമ്മളെ കൂടെ ജെന്വിനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് നമ്മളെ ഫോണത്ത് നോക്കുന്ന സമയത്ത് നമ്മളെ ഫോണിൽ കുറേയധികം സബ്സ്ക്രിപ്ഷൻ ചെയ്തുള്ളവരെ ലിസ്റ്റ് ഉണ്ടാവും. എന്നാൽ പക്ഷേ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവരുടെ എണ്ണം നോക്കുമ്പോൾ അത് അതിനേക്കാളും എത്രയോ കുറവാകും. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ ആവുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുള്ളവരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താം. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ആദ്യം ഞാൻ ഇവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രോം ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രോം ബ്രൗസർ ഓൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ മുകളിൽ ഇങ്ങനെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. സൈഡിലായിട്ട് 3 ഡോട്ട്സ്, അത് ഞാൻ റെഡ് പേനെ വെച്ച് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ഒരു ഡയലോഗ് ബോക്സ് വരും, ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളൊരു നമ്മളൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ബ്ലൂ കളറിലൊരു ടിക്ക് വരും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഫസ്റ്റ് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രോം കൂടെ ഓപ്പൺ ചെയ്യണോ യൂട്യൂബ് കൂടെ വേണോ എന്ന് ചോദിക്കാം. നമ്മൾ ക്രോമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രോമിൽ കൂടെ ഇങ്ങനെ ഓൺ ആയിട്ട് വരും, ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും കമ്പ്യൂട്ടറിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ അതിൽ ഈ സൈഡിലായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലോഗോ കാണും. ആ ചാനലിൻ്റെ ലോഗോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇപ്പം ഞാനൊരു സൂം ചെയ്ത് കാണിക്കാം. ഇപ്പം ഇങ്ങനെ വന്നു. ഇതിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വരും. ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഓണായി വന്നതിൽ ഈ അടിയിലായിട്ട്, ഏറ്റവും അടിയിലായിട്ട് നമുക്ക് തന്നെ റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സിൽ കാണും. അതിൽ സി ഓള് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സി ഓള് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ പേരുടെ പേരുകൾ വരും. ഇവരൊക്കെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരുടെയും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരുടെയും ലിസ്റ്റാണ്. അതായത് ഇപ്പോൾ നമ്മൾ കറണ്ടായിട്ട് അവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ ഇരിക്കുന്നത് അതോ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ എന്ന് കാണിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ 90 ഡേയ്സിലാവും ഇത് കാണിക്കേണ്ടാവുക. ഇത് 365 ഡേയ്സിന് കൊടുത്തു കഴിഞ്ഞാൽ 365 ഡേയ്സായിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരുടെയും അതേപോലെ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തവരുടെയും പേര് നമുക്ക് കാണാൻ സാധിക്കും. അതേമാതിരി അവർക്ക് എത്ര സബ്സ്ക്രൈബ് ഉണ്ട്, അതേമാതിരി അവർ എന്നാണ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തതെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എൻ്റെ ചാനലിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെയും എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുള്ളവരുടെയൊക്കെ പേരുകളാണ് കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ പേര് നമ്മളെ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, അത് കണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ സ്പാം ആയിട്ടോ ആവാം. പക്ഷേ സ്പാം ആയിട്ടാണെങ്കിൽ നമുക്ക് മെസ്സേജ് വരും, അതവർ അറിഞ്ഞുകൊണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ നമുക്ക് സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് ആയിട്ടുള്ളവർ കണ്ടെത്താൻ സാധിക്കും. നമുക്ക് അത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇനി നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓണായി വരും. അതിൽ നമുക്ക് ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേയധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ അനലിറ്റിക്സ് എന്നുള്ള ഓപ്ഷൻ, അതായത് ഞാൻ ഇപ്പോൾ സർക്കിൾ ചെയ്തിട്ടുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഈ ഒരു ഇൻ്റർഫേസ് നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഈ സൈഡിലായിട്ട് അഡ്വാൻസ്ഡ് മോഡ് എന്ന് കാണും. ഈ അഡ്വാൻസ്ഡ് മോഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് മോഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. ഇതിൽ കുറേയധികം ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ മോർ എന്ന് പറഞ്ഞതിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേയധികം ഓപ്ഷൻസ് വരും. അതിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ സ്റ്റാറ്റസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിലൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. അതേപോലെ നമ്മളെ നോട്ട് സബ്സ്ക്രൈബ്ഡ്, അതേമാതിരി സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതേപോലെ അതിൽ വ്യൂസ്, വാച്ച് ടൈം, അതേപോലെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷനുള്ള സബ്സ്ക്രിപ്ഷൻ സോഴ്സ് എടുത്തു നോക്കാം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ സോഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തത് എവിടുന്ന്, യൂട്യൂബിൻ്റെ വെബ് പേജിൽ നിന്നാണോ, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ നിന്നാണോ, ഹോമിൽ നിന്നാണോ, അക്കൗണ്ടിൽ നിന്നാണോ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ
സബ്സ്ക്രിപ്ഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ സോഴ്സ് എടുത്തതിൽ സബ്സ്ക്രിപ്ഷൻ സോഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ആരോയിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും, അതിൽ സബ്സ്ക്രൈബേഴ്സ് ഗെയിൻഡ് എന്ന് വരും, സബ്സ്ക്രൈബേഴ്സ് ലോസ്റ്റ് എന്ന് വരും. അപ്പോൾ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ലോസ്റ്റ് ആൻ്റെയും ഗെയിൻഡ് ആൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.